أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും അഭിവന്ദ്യരും ആദരണീയരുമായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പവിത്രമായ വിശുദ്ധ റമളാനിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഈ ധന്യമായ മാസത്തെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനും സുഹൃത്തുക്കളെ കൊണ്ട് ഈ മാസത്തെ ധന്യമാക്കാനും അവസാനം സന്തോഷത്തോടെ ഈ മാസത്തെ യാത്രയാക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. വിശുദ്ധ റമളാൻ കൊണ്ട് സ്വാലിഹീങ്ങളായ അടിമകൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അത് മുഴുവനും സ്വായത്തമാക്കാൻ സാധുക്കളായി നമുക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ റമളാനിലെ റഹ്മത്തിന്റെ പത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് നാം ഇന്ന് ചർവിത ചർവണം നടത്തുന്നത്. റഹ്മത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ മനോഹരമായ 99 നാമങ്ങളിൽപ്പെട്ട ഒരു നാമം, രണ്ട് നാമങ്ങളാണ് റഹ്മാൻ റഹീം എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തിൽ റഹ്മാൻ റഹീം എന്നീ പദങ്ങൾ ഒരേ അർത്ഥമാണെന്നാണ് നമുക്ക് തോന്നിപ്പോവുക. എന്നാൽ മഹാന്മാരായ മുഫസ്സിറുകൾ വളരെ മനോഹരമായ അർത്ഥവ്യാഖ്യാനമാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഈ സുന്ദരമായ നാമങ്ങൾ വിശുദ്ധ ഖുർആനിലെ 113 സൂറത്തുകളുടെയും തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മിക്ക് പുറമെ വീണ്ടും 2 ഇത് ആവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അധികാരത്തെയും അള്ളാഹുവിന്റെ അഹങ്കാരത്തെയും അള്ളാഹുവിന്റെ അദീശത്വത്തെയും സൂചിപ്പിക്കുന്ന നാമങ്ങൾ അസ്മാഉൽ ഹുസ്നയിലുണ്ട്. പക്ഷേ അതൊന്നും സൂറത്തുകൾ തുടങ്ങാൻ വേണ്ടി അള്ളാഹു ഉപയോഗപ്പെടുത്താതെ എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. കാരണം അള്ളാഹുവിന്റെ കോപത്തെക്കാളും കൂടുതൽ മികച്ചു നിൽക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. അള്ളാഹുവിന് കോപമില്ലേ? കോപമുണ്ട്. അള്ളാഹു ദേഷ്യം പിടിക്കും. ഇന്നല്ലാഹു തആല യഗാറു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇന്നല്ലാഹു തആല യഗാർ, അള്ളാഹു കോപിഷ്ടനാകും. എപ്പോഴാണ് കോപിഷ്ടനാകുന്നത്? വഗൈറത്തുല്ലാഹി അൻ യാതിയൽ മർഉ മാ ഹറമ അലൈഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. വഗൈറത്തുല്ലാഹി, അല്ലാഹുവിന്റെ കോപം, അൻ യാതിയൽ മർഉ, ഒരു മനുഷ്യൻ ചെയ്യുമ്പോഴാണ്, മാ ഹറമ അല്ലാഹു അലൈഹി, അവന്റെ മേൽ ഹറാമാക്കിയ കാര്യങ്ങളെ ചെയ്യുമ്പോഴാണ്. ലോകത്ത് തിന്മകൾ വ്യാപകമായാൽ അല്ലാഹുവിന്റെ കോപമുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു വന്നത്. അള്ളാഹുവിന്റെ കോപത്തെക്കാളും മികച്ചു നിൽക്കുന്നത് റഹ്മത്താണ്. ആ റഹ്മത്ത് മനുഷ്യന് ലോകത്ത് ജീവിക്കാൻ അനിവാര്യമാണ്. സ്വസ്ഥപൂർണമായ ജീവിതം നയിക്കാൻ അള്ളാഹുവിന്റെ റഹ്മത്ത് കൂടാ നമുക്ക് സാധ്യമല്ല. നമ്മൾ റബ്ബിന്റെ കയ്യിലെ കളിപ്പാവകളാണ്. ഓരോ നിമിഷവും അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് അനിവാര്യമാണ്. ഓരോ ചലനങ്ങളിലും അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണ് നമ്മോട് അള്ളാഹു കാരുണ്യം ചോദിക്കാൻ ആവശ്യപ്പെട്ടത്. മരണത്തിന്റെ സമയത്ത് കാരുണ്യം ആവശ്യമാണ്. മരണശേഷം ഖബറിൽ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ആവശ്യമാണ്. മഹ്ശറയിൽ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് അനിവാര്യമാണ്. ഓരോ ഘട്ടങ്ങളിലും, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ടുതന്നെ ആ റഹ്മത്തില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം.
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ ലാ യൻജുവന്ന അഹദും മിൻകും ബിഅമലിഹി, നിങ്ങളിൽ ഒരാളും അമൽ കൊണ്ട് രക്ഷപ്പെടൂല്ല, ലാ യൻജുവന്ന തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടൂല, അഹദും മിൻകും നിങ്ങളിൽ ഒരാളും ബിഅമലിഹി തന്റെ അമൽ കൊണ്ട്. ഇത് കേട്ടപ്പോൾ ആശ്ചര്യത്തോടെ മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നബിയെ വല അന്ത യാ റസൂലല്ലാ, നിങ്ങളും രക്ഷപ്പെടൂല എന്നാണോ പറയുന്നത്? അള്ളാഹുവിന്റെ ഹബീബായ അങ്ങും രക്ഷപ്പെടൂല അമലുകൊണ്ട്? മുത്തനബി പറഞ്ഞു മറുപടിയായി, വല അന, ഞാനും രക്ഷപ്പെടൂല സ്വഹാബ. ആരാണീ പറയുന്നത്? ലോകത്തെ ഏറ്റവും വലിയ ആബിദായ മുഹമ്മദ് മുസ്തഫ, ലോകത്തെ ഏറ്റവും വലിയ മുത്തഖിയായ മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ ഇബാദത്തിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, മാസാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂമു മിനല്ലൈലി ഹത്താ തതഫത്തറ ഖദമാ, രാത്രി കാലങ്ങളിൽ നിശയുടെ നിശബ്ദതയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുമായിരുന്നു, നിന്നുകൊണ്ട് നിസ്കാരങ്ങൾ നിർവഹിക്കുമായിരുന്നു. ഹത്താ തതഫത്തറ ഖദമാ, കാലുകളിൽ നീര് വരുന്നത് വരെ. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്ത അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, എന്റെ അമല് കൊണ്ട് ഞാനും രക്ഷപ്പെടൂല, രക്ഷപ്പെടണമെങ്കിൽ ഇല്ല ഇൻ തഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു, അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് എന്നെ ആവരണം ചെയ്യണം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധുക്കളായ നമ്മുടെ അവസ്ഥ എന്താണ്? ലോകത്തെ മനുഷ്യനെ ജീവിക്കാൻ അവന്റെ നിഖില മേഖലകളിലും കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം അനിവാര്യമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ഈ ലോകത്തെ കോടാനക്കോടിക്കണക്കിന് വരുന്ന ജീവജാലങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് അനിവാര്യമാണ്. കോടിക്കണക്കിന് വരുന്ന അള്ളാഹുവിന്റെ ജീവജാലങ്ങളെ, ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെ നിയന്ത്രിക്കുന്നത് റഹ്മാനായ റബ്ബാണ്. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു പറയുന്നുണ്ട്, അവലം യറൂ ഇല ത്വൈരി ഫൗഖഹും സ്വാഫാത്തിം വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ലാ റഹ്മാൻ. നിങ്ങൾക്ക് അവർ കണ്ടില്ലേ, അവലം യറൂ ഇല ത്വൈരി ഫൗഖഹും, അവർക്ക് മുകളിൽ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നു, അവർ കണ്ടില്ലേ എങ്ങനെയാ പറക്കുന്നത്? സ്വാഫാത്തിം വയഖ്ബിദ്ന, ചിറകുകൾ കൂട്ടിപ്പിടിക്കുന്നു, ചിറകുകൾ വിടർത്തുന്നു, ബാലൻസ് തെറ്റാതെ. അവർ ചെറുകുകൾ കൂട്ടിപ്പിടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചെറുകൾ വിരിക്കുന്ന സമയത്തോ താഴോട്ടാപ്പതിക്കാതെ ആ പക്ഷികളെ നിലനിർത്തുന്നത് അന്തരീക്ഷത്തിൽ ആരാണ് നിലനിർത്തുന്നത്? മാ യുംസികുഹുന്ന ഇല്ലാ റഹ്മാൻ, അല്ലാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോൾ മനുഷ്യർക്കും ഇവിടെയുള്ള ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം അല്ലാഹുവിന്റെ റഹ്മത്ത് അനിവാര്യമാണ്. ഈ റഹ്മത്ത്, അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി, ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിച്ചുകൊണ്ടിരിക്കണം. എത്ര സ്ഥലങ്ങളിലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്ത് ചോദിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടത്? അഞ്ചു നേരമുള്ള നമ്മുടെ നിസ്കാരം, ആ നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും അള്ളാഹുവിനോട് നാം റഹ്മത്തിനെ ചോദിക്കുന്നുണ്ട്. രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ്. അള്ളാഹുവിന് മുമ്പിൽ സാഷ്ടാംഗം നമിച്ച് എഴുന്നേറ്റിരിക്കുന്ന ഇരുത്തം അതുവല്ലാത്ത ഇരുത്തമാണ്. ആ ഇരുത്തത്തിലാണ് റബ്ബിനോട് ചോദിക്കുന്നത്, റബ്ബിഗ്ഫിർലീ വർഹംനീ, റബ്ബേ എനിക്ക് നീ പൊറുത്തു തരണം, എന്നോട് കരുണ കാണിക്കണം. ഇത് നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല, മരണശേഷം അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് അനിവാര്യമാണ്. ഒരു മയ്യത്തിന് അള്ളാഹുവിന്റെ റഹ്മത്ത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടത്, മരിച്ചു കിടക്കുന്ന ജനാസയുടെ മേൽ നിസ്കരിക്കുമ്പോ, ആ ജനാസ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുമ്പോ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണം, ഈ മയ്യത്തിന് നീ കരുണ ചെയ്യണം, റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യണം. കാരണം ആ മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് ബർസഖിയായ ലോകത്തേക്ക് യാത്ര പോവുകയാണ്. ബർസഖിയായ ലോകത്ത് ആ മനുഷ്യന് സൗഖ്യം കൊടുക്കേണ്ടത് അല്ലാഹുവാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് ചോദിക്കണം റഹ്മത്തിന് വേണ്ടി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ ജീവിതം കഴിഞ്ഞാൽ പിന്നെ മഹശറിയിലേക്ക് ചെന്നാൽ മഹശറിയിലും അള്ളാഹുവിന്റെ റഹ്മത്ത് ആവശ്യമാണ്.
ഈ ഭൂമിയിലുള്ളതിനേക്കാളും റഹ്മത്ത് അവിടെയാണ് അള്ളാഹുവിനുള്ളത്. ഒരു ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി മിഅത റഹ്മ, അള്ളാഹുവിന് ആകെ 100 റഹ്മത്താണ് ഉള്ളത്. അതിൽ ഒരു റഹ്മത്ത് മാത്രമാണ് ഭൂമിയിലേക്ക് അള്ളാഹു വിതരണം ചെയ്തിട്ടുള്ളത്. ബാക്കി 99 റഹ്മത്തും മഹ്ശറിലേക്ക് ഞാൻ നീട്ടിവെച്ചിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാനുള്ള ഒന്നാമത്തെ വഴി നിരന്തരം റഹ്മത്ത് ചോദിക്കുക. വിശുദ്ധ റമദാനിന്റെ മനോഹരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. റമദാനിനെ 3 ഭാഗമായി വിഭജിച്ചിട്ടുണ്ട്. അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്തഖും മിനന്നാർ. അതിൽ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 ആണ്, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10 ആണ്, മൂന്നാമത്തെ 10 ഇത്തഖിന്റെ 10 ആണ്. ഈ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ നമ്മുടെ നാവുകളിൽ നിന്ന് കൂടുതലായി നിർഗളിക്കേണ്ട മന്ത്രമാണ് അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റഹീമീൻ. നമ്മുടെ ഇമാമുമാരൊക്കെ നിസ്കാരത്തിന് ശേഷം നമുക്ക് ചൊല്ലിത്തരാറുണ്ട്. അത് നിസ്കാരത്തിന് ശേഷം കേവലം ഒരു 3 തവണ മാത്രം നടത്തേണ്ട പ്രാർത്ഥനയല്ല, അത് ഇമാമുമാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ 10 ദിവസം നിരന്തരമായി റമദാനുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രാർത്ഥനകളിൽ മുഴുവനും ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്റാണ് അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റഹീമീൻ എന്ന വളരെ പവിത്രമായ ദിക്ർ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം ലഭിക്കാൻ രണ്ടാമതായി നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആർദ്രതയുള്ള കാരുണ്യമുള്ള മനസ്സിന്റെ ഉടമകളാവുക എന്നുള്ളതാണ്. ഒന്നാമതായി അള്ളാഹുവിനോട് ചോദിക്കുക, രണ്ടാമതായി നാം കാരുണ്യത്തിന്റെ വാഹകരായി മാറുക. എങ്കിൽ കാരുണ്യവാനായ കരുണാവാരിധിയായ റബ്ബിന്റെ റഹ്മത്ത് നമ്മളെ തേടിയെത്തും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇർഹമു മം ഫിൽ അർദി, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് റഹ്മത്ത് കാണിക്കണം. എങ്കിൽ ഇർഹമുക്കും മം ഫിസ്സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് റഹ്മത്ത് കാണിക്കും. എന്തുകൊണ്ട്? മനുഷ്യൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭൂമിയിലെ ഖലീഫയാണ്. അള്ളാഹുവിന്റെ ഗുണവിശേഷണമാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. അവൻ റഹ്മാനാണ്, റഹീമാണ്. ആ ഗുണവിശേഷണം തന്റെ ഖലീഫയായ പ്രതിനിധിയായ മനുഷ്യനിൽ ഉണ്ടാവണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു. ആ ഗുണം മനുഷ്യനിലുണ്ടോ എങ്കിൽ കരുണാവാരിധിയായ അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകും. ഇർഹമു മം ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ, ഇർഹമുക്കും മം ഫിസ്സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ആരോടാ കരുണ കാണിക്കേണ്ടത്? മാതാപിതാക്കളോട്, കുടുംബങ്ങളോട്, അയൽവാസികളോട്, കൂട്ടുകാരോട്, അതുപോലെ തന്നെ ജീവികളോട് പോലും കരുണയോടുകൂടി നമ്മൾ വർത്തിക്കുമ്പോൾ അത് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റഹ്മത്താകുന്ന ആ വിശാലമായ അനുഗ്രഹം നമ്മിലേക്ക് വർഷിക്കുകയാണ്. നമ്മൾ എത്രത്തോളം റഹ്മത്തിന്റെ വാഹകരാകുന്നുവോ അത്രത്തോളം അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മളിലും കടന്നു വരും. ഈ ലോകത്തെ ഏറ്റവും വലിയ റഹ്മത്തിന്റെ വാഹകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലേ. അല്ലാഹു പോലും പറഞ്ഞതെന്താ മുത്തുനബിയെ പറ്റി? وَمَا أَرْسَلْنَاكَ إِلَّا رَحْمَةً لِلْعَالَمِينَ. നബിയെ, അങ്ങ് റഹ്മത്താണ്, റഹ്മത്തായിട്ട് മാത്രമാണ് അങ്ങയെ നാം നിയോഗിച്ചിട്ടുള്ളത്. റഹ്മാനായ അള്ളാഹുവിന്റെ റഹ്മത്തായ പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതത്തിൽ മുഴുവൻ ജീവിതത്തിലുടനീളം റഹ്മത്ത് കാണിച്ചു. തന്റെ ഉമ്മയോട് കാണിച്ചു. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് പോലും ഉമ്മയുടെ ഡോക്ടറായി അള്ളാഹുവിന്റെ ഹബീബ് വർത്തിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയെ ട്രീറ്റ് ചെയ്ത തന്റെ ഗർഭകാല സമയത്ത് ആമിന ബീവിയെ പരിചരിച്ച ഡോക്ടർ അത് ഗർഭസ്ഥ ശിശുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആമിന ബീവിക്ക് പ്രസവ വേദന ഇല്ലാതിരുന്നത്. ആമിന ബീവിക്ക് റളിയല്ലാഹു തആല അൻഹ സാധാരണ സ്ത്രീകളെ പോലെയുള്ള പ്രസവ സംബന്ധമായ അസ്വസ്ഥതകൾ ഇല്ലാതിരുന്നത്. ആരാണ് വയറ്റിൽ കിടക്കുന്നത്? ലോകത്ത് റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്റെ ഭാര്യമാരോട് റഹ്മത്ത് കാണിക്കുകയാണ്.
ഹുബ്ബിബ ഇലയ്യ അത്തീബു വന്നിസ മുത്തനബി പറഞ്ഞില്ലേ, പ്രയോഗവൽക്കരിച്ചില്ലേ, ഹുബ്ബിബ ഇലയ്യ അത്തീബു വന്നിസ എനിക്ക് സുഗന്ധം വല്ലാത്ത ഇഷ്ടമാണ്, എന്റെ ഭാര്യമാരോട് എനിക്ക് വല്ലാത്ത പ്രിയമാണ്. അത് പറയുക മാത്രമല്ല, അത് വരച്ചു കാണിച്ചു തന്റെ ജീവിതത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ പ്രിയപ്പെട്ട മക്കളോട് മഹാനായ ഇബ്രാഹിം എന്ന് പറയുന്ന തന്റെ പൊന്നുമോൻ വഫാത്തായ സമയത്ത് സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നാ ഫീ ഫിറാഖിക ലമഹ്സൂനൂന യാ ഇബ്രാഹിം, നിന്റെ വിയോഗത്തിൽ കഠിനമായ ദുഃഖമുണ്ട് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് കണ്ണീരൊലിപ്പിക്കുകയാണ്. ഇതൊക്കെ ആധുനിക സമൂഹത്തിന് പാഠമാണ്. സ്വന്തം രക്തത്തിൽ പറന്ന മക്കളെ കൊലപ്പെടുത്തുന്ന ആധുനിക സമൂഹത്തിന്, ആധുനിക ഉമ്മമാർക്ക്, ആധുനിക ഉപ്പമാർക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മാതൃകയാണ്. അതുപോലെ തന്റെ പെൺമക്കളോട് ഫാത്തിമത്തു ബിദ്അത്തു മിന്നി, ഫാത്തിമത്തു ബിദ്അത്തു മിന്നി, ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ എന്റെ ഒരു കഷ്ണമാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ. എങ്ങനെയാണ് ഒരു മകളോട്, തന്റെ പെൺമക്കളോട് ഒരു ഉപ്പ കാരുണ്യത്തോടെ വർത്തിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരികയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും മഹദിയായ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ ഹബീബിനെ കാണാൻ വരുമ്പോൾ, ദൂരെ നിന്ന് കാണുമ്പോൾ പോലും, ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഹബീബ് എഴുന്നേറ്റ് നിന്ന് ആദരിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. തന്റെ പേരമക്കളോട്, തന്റെ പേരമക്കളോട് എത്ര വലിയ കാരുണ്യമായിരുന്നു. തുബ്ബിന്റെ ഉലമാ രേഖപ്പെടുത്തുന്ന വളരെ അത്ഭുതകരമായ ഒരു സംഭവമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ബിശഗ്വരനാണ്, ഡോക്ടറാണ് എന്ന് സമർത്ഥിക്കുന്ന സ്ഥലത്ത് മഹാന്മാരായ തുബ്ബിന്റെ ഉലമാ പറയുകയാണ്, ഒരു ദിവസം മുത്തനബി കടന്നുറങ്ങുകയാണ്, കമീസില്ല, കമീസില്ലാതെ കടന്നുറങ്ങുന്ന സമയത്ത് ചെറിയ പേരക്കുട്ടിയായ തന്റെ പ്രിയപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു വളരെ ചെറിയ പ്രായമാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ വയറ്റത്ത് കയറിയിരുന്നു. വയറ്റത്ത് കയറിയിരുന്നു കൊണ്ട് മൂത്രമൊഴിക്കുകയാണ്. മൂത്രമൊഴിച്ച സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ അങ്ങനെ കടന്നുകൊടുത്തു, എഴുന്നേറ്റില്ല. മുത്തനബി തങ്ങൾ കണ്ണു തുറന്നു. പക്ഷേ നമ്മൾ സാധാരണ മക്കളൊക്കെ മൂത്രമൊഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരെ എടുത്ത് അങ്ങോട്ട് മാറ്റിവെക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ഹബീബ് മാറ്റിവെച്ചില്ല. കുട്ടിയുടെ മൂത്രമൊഴിക്കൽ പൂർത്തിയായി എന്ന് കണ്ടപ്പോൾ ഫാത്തിമയെ വിളിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫാത്തിമ, കുട്ടി മൂത്രമൊഴിച്ചിട്ടുണ്ട്, ശുദ്ധിയാക്കണം, പോയി വൃത്തിയാക്കണം എന്ന് പറഞ്ഞു. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ ഉലമാ ചർച്ച ചെയ്യുകയാണ്, എന്റെ അള്ളാഹുവിന്റെ ഹബീബ് തന്റെ ശരീരത്തിൽ നജസാകുന്നത് നോക്കി നിന്ന് കുട്ടിയെ പെട്ടെന്ന് മാറ്റിവെക്കാതെ മൂത്രമൊഴിക്കൽ പൂർത്തിയാകുന്നത് വരെ അള്ളാഹുവിന്റെ ഹബീബ് കാത്തുനിന്നത് എന്ന് ചർച്ച ചെയ്തുകൊണ്ട് അവർ മറുപടി പറയാണ്, അള്ളാഹുവിന്റെ ഹബീബ് ഏറ്റവും വലിയ ബിശഗ്വരനാണ്, തന്റെ മക്കളോട്, തന്റെ പേരമക്കളോട് വലിയ കാരുണ്യമുള്ള ആളാണ് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. കാരണം ഒരു കുട്ടി മൂത്രമൊഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ മൂത്രം അങ്ങ് നിലച്ചുപോയാൽ, നമ്മൾ ശബ്ദമുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റിവെക്കുമ്പോൾ ആ കുട്ടിയുടെ മൂത്രം പെട്ടെന്ന് അങ്ങ് നിലച്ചുപോയാൽ അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് മുസ്തഫ തന്റെ പേരമക്കൾക്ക് ഒരു അനാരോഗ്യ പ്രശ്നവും താൻ മൂലമുണ്ടാവരുത് എന്ന് മനസ്സിലാക്കി മൂത്രമൊഴിക്കുന്നത് വരെ തന്റെ ബറക്കത്താക്കപ്പെട്ട മേനി കാണിച്ചു കൊടുത്തു എന്ന് മഹാന്മാരായ ഉലമാ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത് തന്റെ പേരമക്കളോട് കാണിച്ച കാരുണ്യം. അതുപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുചരന്മാരോട് എത്രയോ സംഭവങ്ങൾ, തന്റെ അനുചരന്മാരോട് അള്ളാഹുവിന്റെ ഹബീബ് കാണിച്ച കാരുണ്യത്തിന്റെ മകുടമായ ഉദാഹരണങ്ങൾ അല്ലെ, ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല. അതുപോലെ തന്നെ ശത്രുക്കളോട്, എന്തിനധികം ശത്രുക്കളോട് പോലും ത്വായിഫിന്റെ മലമടക്കുകളിൽ സംരക്ഷണത്തിന് വേണ്ടി കടന്നു ചെന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞ ത്വായിഫുകാർക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് നടത്തിയ പ്രാർത്ഥന പ്രസിദ്ധമാണ്. അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, വിവരമില്ലാത്ത ആളുകളാണ്, വിവരമില്ലാത്ത ആളുകളാണ്, നീ പൊറുത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കാലിൽ നിന്ന് രക്തം ഒഴുക്കിയ ശത്രുക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു എന്ന് പറയുമ്പോൾ അവിടുത്തെ കാരുണ്യം എത്രയാണ്.
കാരുണ്യത്തിന്റെ നീരുറവ വറ്റിപ്പോകുന്ന ആധുനിക ലോകത്തിന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ മാതൃകയാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വരണമെങ്കിൽ നാം റഹ്മത്തുള്ളവരായി മാറണം. എന്റെ ലോകത്തെ ഏറ്റവും വലിയ സമ്പൂർണനായ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർന്നത് അല്ലാഹുവിന്റെ ഗുണവിശേഷണമാകുന്ന റഹ്മത്ത് എമ്പാടും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അന്യം നിന്നു പോയാൽ അവിടെ അള്ളാഹുവിന്റെ കോപമിറങ്ങും. ഇന്ന് നാം ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഈ ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സ്നേഹശൂന്യതയാണ്. സ്നേഹമില്ല, കാരുണ്യമില്ല. സ്വന്തം മക്കളെ കൊലപ്പെടുത്തുന്ന അച്ഛനമ്മമാർ അല്ലേ, സ്വന്തം കളിക്കൂട്ടുകാരെ, നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം കളിക്കൂട്ടുകാരെ കൊലപ്പെടുത്തിയിട്ട് കുഴിച്ചു മൂടുന്ന കൗമാരക്കാർ, ഭാര്യയെയും അതുപോലെ ഭർത്താവിനെയും തലക്കടിച്ച് കൊലപ്പെടുത്തുന്നവർ, അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ കാണുന്നവരും വായിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. ആർദ്രത നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഇവിടെ യുദ്ധമുണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഇവിടെ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്. സ്നേഹശൂന്യതയാണ് ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അദാബ് ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ മുക്കുമൂലകളിൽ പാവപ്പെട്ട നിരപരാധികൾ പേപ്പട്ടികളെ പോലെ കൊല ചെയ്യപ്പെട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയായിരിക്കാം ഇന്നത്തെ പരീക്ഷണമെന്ന് നാം മനസ്സിലാക്കുകയാണ്. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ, നാം റഹ്മത്തുള്ളവരാവുക. ഇർഹമു മം ഫിൽ അർളി യർഹമുക്കും മം ഫിസ്സമാ, നിങ്ങൾ റഹ്മത്തുള്ളവരായാൽ യർഹമുക്കും മം ഫിസ്സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് റഹ്മത്ത് കാണിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ 10, അല്ലാഹു ഏറ്റവും കൂടുതൽ അവൻ ഭൂമിയിലേക്ക് കാരുണ്യം വർഷിക്കുന്ന 10, ഒരുപാട് ആളുകളെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു പൊതിയുന്ന ഈ 10 ദിനരാത്രങ്ങളിൽ പരമാവധി റബ്ബിലേക്കടുത്ത് അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റഹീമീൻ എന്ന വളരെ പവിത്രമായ ആ ദിക്ർ കൂടുതലായിട്ട് ചൊല്ലുകയും എന്നിട്ട് അല്ലാഹുവിലേക്ക് അടുക്കുകയും ചെയ്താൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നമ്മുടെ രാജ്യത്ത് നാം കണ്ട നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ ഉമറാക്കൾ, നമ്മുടെ സാദാത്തീങ്ങൾ, അവരൊക്കെ വഫാത്തായിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും ഇന്നും മായാതെ മറയാതെ നമ്മുടെ ഹൃത്തടങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് അവരുടെ റഹ്മത്ത് കൊണ്ടാണ്. നമുക്കറിയാം, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ ഉദാഹരണം പറയുകയാണ്, എത്ര കാലമായി അവരൊക്കെ വഫാത്തായിട്ട്, പക്ഷെ ഇന്നും ആ മഹാന്മാരൊക്കെ നമ്മുടെ ഹൃത്തടങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് അവരൊക്കെ റഹ്മത്തിന്റെ ദൂതന്മാരായത് കൊണ്ടാണ്, അവരൊക്കെ സ്നേഹത്തിന്റെ മാലാഖമാരായത് കൊണ്ടാണ്. അങ്ങനെ ലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള കബൂലിയത്ത് നമുക്കുണ്ടാകും. അള്ളാഹു നമ്മളെ ഇഷ്ടം വെക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ അള്ളാഹു സ്വീകാര്യതയെ വെക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു മൃഗത്തെ അറുക്കുകയാണെങ്കിൽ ആ മൃഗത്തെ ഖിബലയിലേക്ക് പിടിക്കണമെന്ന് പറയാൻ കാരണമെന്താ? മൂർച്ചയുള്ള ആയുധം കൊണ്ട് അറുക്കണമെന്ന് പറയാൻ കാരണമെന്താ? മരണപ്പെട്ടു പോകുന്ന സമയത്ത് ആ മൃഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ വേണ്ടിയാണ് എന്നാണ് അതിന് കാരണം പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ എത്ര മനോഹരമായ നിർദ്ദേശമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ജീവികളോട് നാം കാരുണ്യം കാണിക്കണം. ജീവികളോട് കാരുണ്യം കാണിച്ചതിന്റെ പേരിൽ സ്വർഗസ്ഥരായ ആളുകളെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹദീസിൽ കാണാം നമുക്ക്, ദാഹിച്ച് പരവശനായ ഒരു നായയെ കണ്ടപ്പോ ഒരു മനുഷ്യൻ വളരെ സാഹസപ്പെട്ടുകൊണ്ട് കിണറ്റിലിറങ്ങി തന്റെ ഷൂ എടുത്ത് വായിൽ കടിച്ചു പിടിച്ചു, വെള്ളമെടുത്തു. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ വെള്ളം നിറച്ച ഷൂ വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ ദാഹം കൊണ്ട് പരവശനായ നായ മണ്ണ് തിന്നുന്നതാണ് കാണാൻ സാധിക്കുന്നത്. തന്റെ നാവ് കൊണ്ട് മണ്ണ് നക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. സന്തോഷത്തോടെ ഈ വെള്ളം ആ നായയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തതിന്റെ പേരിൽ
അല്ലാഹു ആ റഹ്മത്ത് ഖബൂൽ ചെയ്യുകയും അല്ലാഹു ആ കാരുണ്യം സ്വീകരിക്കുകയും അത് കാരണമായി ആ മനുഷ്യനെ അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്ത് സ്വർഗസ്ഥനാക്കിയെന്ന് നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു പൂച്ചയെ കെട്ടിയിട്ട് സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ടതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകാവകാശിയായി തീർന്നതും നമ്മൾ ഹദീസിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ആളുകളോടും നാം റഹ്മത്തുള്ളവരായി മാറുക, കാരുണ്യത്തിന്റെ വാഹകരാവുക. എങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മളെ തേടിയെടുത്തും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.